Hey. ഹലോ ഗെയിമേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സി ജെ റികാലർ ഗെയിമിംഗ്. ഇത് പുതിയൊരു അപ്ഡേറ്റാണ്. നമ്മുടെ ഈ ഫ്ലോറ മോൺസിലൊക്കെ പോലെ ഒരു ഇവൻ്റ് ആയിരിക്കുള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിലും ഇൻട്രോയിലും തംബ്നെയിലും എല്ലായിടത്തും കണ്ട പോലെ തന്നെ നമ്മുടെ സ്പൈഡി ബട്ടൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈഡർമാൻ നമ്മുടെ ബി ജി എമ്മിലേക്ക് വരുന്നതാണ്. ഇതും കറക്റ്റായിട്ട് ഏത് അപ്ഡേറ്റിലാണ് വരുന്നത്, 1.7 1.8 ഒന്നെനിക്കറിയാൻ പാടില്ല. നമ്മൾ ആ ഒരു മോഡ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഇതേപോലെ ഇൻട്രോയിൽ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ സ്പൈഡർമാൻ വലവിട്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എന്താണ് ഫ്ലൈറ്റിൻ്റെ പേര്, A130 അങ്ങനെ തന്നെയാണ്. ആ ഫ്ലൈറ്റിൻ്റെ മേളിൽ കിടന്ന് പാറി പറക്കുന്ന കാണാൻ പറ്റും. ഇതേപോലെ കുറച്ച് റാൻഡം പ്ലേസുകൾ ഇതിൻ്റെ അകത്ത് കാണാം. ആ പ്ലേസുകളിൽ നമ്മൾ കറക്റ്റായിട്ട് പോയി ഇറങ്ങണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ മിൽട്ട പവറിൽ ആ പൊളിഞ്ഞിടക്കുന്ന ടണല കുഴല ആ സാധനത്തിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് സ്പൈഡർമാൻ നേരിട്ട് വരും. നമ്മുടെ സ്പൈഡി നേരിട്ട് വന്നിട്ട് പുള്ളിയുടെ വില്ലനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മൾ പുള്ളിനെ ഹെൽപ്പ് ചെയ്യണം, അതാണ് നമ്മുടെ ജോബ്. വേറെ പരിപാടിയൊന്നുമില്ല. കുറേ റോബോട്ടുകൾ ഇതുങ്ങനെ ഇങ്ങനെ കുറ്റിയടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ടാവും. അവന്മാരെ നമ്മൾ ഇടിച്ച് അങ്ങോട്ട് കൊല്ലണം. മനസ്സിലായില്ലേ? ഇത്ര ഉള്ള പരിപാടി. ഫുൾ വയലൻസ് അല്ല, നമ്മുടെ ബി ജെ എം അധികം വയലൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ രീതിയിലായിരിക്കുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് ഇതും ചൈനീസാണ്, അറിയാമല്ലോ. ചൈനീസുകാരും വലിയ അക്രമമൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗെയിം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇതിൻ്റെ അകത്തൊക്കെ വലിയ വയലൻസ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കണ്ടല്ലേ, ഇതേപോലെ അടിച്ചങ്ങോട്ട് പോല്ല. സ്പൈഡർമാൻ്റെ ഭാഗത്ത് നിന്ന് വൈറ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടക്ക് നമ്മളെ മറ്റേ റോബോട്ട് മറ്റേ മാസ്റ്റർ നമ്മളായിട്ട് അറ്റാക്ക് ചെയ്യും. നമ്മൾ അതിൻ്റെ അതും രക്ഷപ്പെടണം, ഈ റോബോട്ടുകളിൽ നിന്ന് രക്ഷപ്പെടണം. ചാറപ്പാറ അടിയായിരിക്കുള്ളൂ. നമ്മൾ അതിൻ്റെ എന്നിട്ട് രക്ഷപ്പെടുത്തി നമ്മുടെ സ്പൈഡിനെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇത്ര ലാസ്റ്റ് ഹെൽപ്പ് ചെയ്ത് ഇത്ര ലാസ്റ്റ് സ്പൈഡി പുള്ളിനോട് കൊല്ലും. കണ്ടല്ലേ, ഒരു കല്ലെടുത്ത് കറക്കി അവൻ അടിച്ചങ്ങോട് കൊന്നളയും. ഭൂം ചത്ത് കഴിയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്ന നേരം വലയിട്ട് പൊതിഞ്ഞ് മാസ്റ്റർ വില്ലനായിട്ട് പോവും. പോയി കഴിഞ്ഞാൽ നിർത്തി ഇതേപോലെ കുറച്ച് ക്രേറ്റുകൾ അവിടെ കിടപ്പുണ്ടാവും, ആ ക്രേറ്റുകൾ എടുക്കാം. ഇതേപോലെ നമ്മൾ പുറത്തിറങ്ങണമെന്ന് വെച്ചോ, ഇൻ കേസ് നമ്മളിപ്പോൾ പുറത്തായിപ്പോൾ ലാൻഡ് ചെയ്യാൻ തിരിച്ച് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ടാവും പുറത്തുനിന്നുള്ള എനിമീസ് നമ്മളെ കൊല്ലാൻ പറ്റില്ല എന്ന്. നമ്മുടെ ഗണ്ണൊന്നും അധികം ഉണ്ടാവില്ല, ഇല്ല കൊല്ലാൻ പറ്റത്തില്ല, കാരണം ഫയർ ചെയ്യാൻ പറ്റത്തില്ല അകത്തേക്ക്. കണ്ടല്ലേ, ഇതേപോലെ റെഡ് ഫ്ലെയിമിങ് നടപ്പുണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് പുറത്തു നിന്ന് അകത്തേക്കോ അകത്തു നിന്ന് പുറത്തേക്കോ നമുക്ക് വെടിവെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഇത് കഴിയാൻ നേരത്ത് മാത്രമേ നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര നേരമേ നമ്മൾ സ്പൈഡിനെ ഹെൽപ്പ് ചെയ്യണം. ആ സമയത്ത് ഹെൽപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുള്ളിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നിർത്തി ഇതേപോലെ കുറച്ച് ക്രേറ്റ് ഉണ്ടാവും. അതിൻ്റെ അന്ന് നമുക്ക് ഇങ്ങനെ തുറക്കാൻ നിർത്ത് അതിന് ഗണ്ണ് സാധനങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ അന്ന് നമുക്ക് ഇതേപോലെ റെഡ് കളറിൽ ഒരു സാധനം കിട്ടും. കണ്ടല്ലേ, അത് സ്പൈഡർമാൻ്റെ സൂപ്പർ എബിലിറ്റീസ് ഉള്ള, സോറി തെറ്റിപ്പോയി, എബിലിറ്റീസ് ഉള്ള കുറച്ച് സാധനങ്ങളായിരിക്കും. ഒരു സൂട്ടാണ്, ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളതിങ്ങനെ എടുത്തിട്ട് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യണം വെച്ചാൽ നമുക്ക് ഇവിടെ സ്പൈഡർമാൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അത് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഗണ്ണൊക്കെ കയ്യിൽ പോകും. ഒരു സൂട്ട് നമ്മുടെ ഇട്ടിരും, നല്ല അടിപൊളിയാണ് കാണാൻ. സാധാരണ സൂട്ടൊന്നുമല്ല, ഒരു ഇച്ചിരി ഭംഗിയൊക്കെ ഉള്ള നമ്മുടെ അയൺമാൻ ചെയ്തു കൊടുത്ത പോലത്തെ സൂട്ടൊന്നും അല്ലെങ്കിലും ഇവരെ കൊണ്ട് പറ്റാത്ത രീതിയിലൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇപ്പോൾ ഇതേപോലെ സൂപ്പർ ഫാസ്റ്റായിട്ട് നമുക്ക് ഓടാൻ പറ്റും. നമ്മുടെ കിങ്കോങ്ങിൻ്റെ ഇവൻറ്റിലെ പോലെയല്ല, അത്ര സ്പീഡൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു സ്പീഡുണ്ടാവും. ഹാക്കറിനെ കൂടൊന്നുമല്ല, ബാലൊന്നും കിട്ടില്ല, അതുകൊണ്ട് പിടിക്കണ്ട. ഇതും കറക്റ്റായിട്ട് എപ്പോൾ വരുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതുപോലെ സ്പീഡിൽ ഓടാൻ പറ്റും. അതൊരു എബിലിറ്റിയാണ്. കണ്ടല്ലേ, കുറച്ച് സെക്കൻഡ്സിലേക്ക് ഉണ്ടാവുള്ളൂ, ഒരു 5 എന്നിട്ട് ഉള്ളതെന്ന് തോന്നുന്നു ഓടാൻ പറ്റും. അത് അപ്പം തന്നെ തീർന്നു പോകത്തില്ല നമുക്ക്. അത്ര ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റില്ല ഈയൊരു സൂട്ടിട്ടേക്കണ സമയത്ത്, നമുക്ക് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണൊരു നെഗറ്റീവ് എന്ന് പറയാനുണ്ട്. എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറന്നടന്ന് അടിച്ചോണ്ടെന്ന് വെച്ചേക്കാൻ പറ്റത്തില്ല. നമുക്കിതേപോലെ ഗണ്ണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓടി പഞ്ച് ചെയ്ത് തന്നെ കൊല്ലേണ്ടി വരും. കാരണം ഇടിച്ച് തന്നെ കൊല്ലേണ്ടി വരും.
അല്ലെങ്കിൽ ഭയങ്കര ഇതായി പോവും. നമുക്ക് ഈ സ്പീഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഭയങ്കര ലോങ് ഒക്കെ ചാവണം പറ്റും. കണ്ടില്ലേ, ഇതേപോലെ തും എന്ന് പറഞ്ഞ് ചാടി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി നമ്മൾ സാധാരണ ചാറിനേക്കാളും കുറച്ച് ദൂരത്ത് ചാടാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു എനിമീനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചെന്ന് നോക്കാം, അങ്ങനെ ഇടിച്ച് കൊല്ലാൻ പറ്റും. നോക്കാം, ഉണ്ട്, ഇടിച്ച് 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 കൊല്ലണം അവൻ. നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും വെടിയാക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ മൂവ്മെൻ്റ് ഇടണമുണ്ട്, നമുക്ക് അങ്ങനെ അടിച്ച് കൊല്ലാൻ പറ്റില്ല. ഇതൊരു റിയൽ എനിമിയാണ്, കണ്ടല്ലേ, അവൻ അങ്ങനെ അറ്റാക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലാ പുള്ളിയും ആ സൂട്ടെടുത്തിടും. ഇപ്പോൾ കണ്ടു, പുള്ളിക്ക് മനസ്സിലായി എന്താണ് വെടി വെച്ച് കൊല്ലാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായിട്ട് പുള്ളിയും സൂട്ടെടുത്തിട്ട് നമ്മൾ അയാളെന്ന് രക്ഷപ്പെട്ട് നമ്മൾ ഓടി. അതുപോലെ ഗണ്ണൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ത്രോബിൾസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ഡാണ്, നെയ്ഡിങ് സെക്ഷനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ഒരു വെബ് പോലെ വരും, നമ്മുടെ സ്പൈഡർമാൻ്റെ റിയൽ വെബ് പോലെ ഒരു വെബ് വരും. ഒരു സെക്കൻഡത്തേക്ക് അനങ്ങാൻ പറ്റില്ല എന്നാണ് അറിയാവുന്നത്, മനസ്സിലാക്കിയിടത്തോളം കണ്ടിടത്തോളം മനസ്സിലാക്കാൻ പറ്റിയത്. നല്ലൊരു ഒരു വെബ് പോലെ ഇവിടെ വന്നിട്ടുണ്ട്, ചെന്ന് നോക്കാം, കാണിച്ചു തരാം നമുക്ക്. അല്ലേ, ഇപ്പോൾ ഒരു വെബ് പോലെ വരും, അതിൻ്റെ ഒന്നൊരു സെക്കൻഡത്തേക്ക് അനങ്ങാൻ പറ്റത്തില്ല. അല്ലേ, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, അധികം നേരത്തേക്കൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് അത് പോവും. ഫയർ ചെയ്യാൻ പറ്റും, മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ മനസ്സിലായേ, വേറെ വിഷയമൊന്നുമില്ല. ഒരു വെബ് വന്നു കഴിഞ്ഞാൽ ആ വെബിൻ്റെ അകത്ത് നിന്ന് ഒരു സെക്കൻഡത്തേക്ക് നമുക്ക് അനങ്ങാൻ പറ്റില്ല. കേട്ടോ, നമ്മൾ പിടിച്ച് നിർത്തിക്കളയും അതിൻ്റെ അകത്ത് നിന്ന്. നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും, പക്ഷേ എന്നാലും ഫയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, ഫയർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ കുഴപ്പമില്ല, ഉണ്ടല്ല, ശ്രദ്ധിച്ച് ചോദിക്കുക. ഒരു ഒരു വെബ് പോലെ പോരും ടീം, ഉണ്ടല്ലേ, ഉണ്ട്, ഒരു വല പോലെ ഇങ്ങനെ വന്നു അതിപ്പോൾ തന്നെ പോവുകയും ചെയ്യും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പൈഡർമാനെ പോലെ തന്നെ വലയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. നമുക്ക് ഹൈറ്റുള്ള ബിൽഡിങ്ങിലോട്ടൊക്കെ നമുക്ക് വലയിട്ട് ഇതേപോലെ ലെഡ്ജ് ഗ്രാബ് യൂസ് ചെയ്ത് ബും, ഉണ്ടല്ലേ, നേരെ കയറി മേളിൽ പോകാൻ പറ്റും. നല്ല ഡ്യൂറബിലിറ്റി ആണ് നമ്മൾ കുറേ നേരം ഈ സൂട്ട് നമ്മുടെ ദേഹത്തുണ്ടാവും. പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല, നമ്മുടെ ക്രിസ്റ്റൽ അടിക്കണ പോലെ, നമ്മുടെ മറ്റേ കിങ് കോങ് വേഴ്സസ് ഗോഡ്സില്ല ഇല്ലാത്തതുപോലെ ക്രിസ്റ്റൽ അടിച്ചിട്ട് പെട്ടെന്നൊന്നും നിന്ന് പോകത്തൊന്നുമില്ല, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. നമുക്ക് ഇതേപോലെ വലയിട്ട് പറന്നൊക്കെ നടക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ. നമ്മുടെ മറ്റേ ഗോഡ്സില്ല വേഴ്സസ് കിങ് കോങ്ങിൻ്റെ അകത്ത്, കിങ് കോങ് വേഴ്സസ് ഗോഡ്സില്ലൊക്കെ അകത്ത് നമുക്ക് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ അപ്പം എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിരുന്നു, എനിമീസിനൊക്കെ അടിച്ചിടാനായിട്ട് ഒരു രക്ഷയില്ലാതെ അതിനകത്ത് കളിച്ച് കഴിഞ്ഞാൽ ഹാക്കർമാർ സ്പീഡാക്കി യൂസ് ചെയ്തിട്ട് പിന്നെ ഈ സാധനം എടുത്ത് അടിച്ചിട്ട് വന്ന പോലെ ഇരിക്കും നമ്മൾ. അതിൻ്റെ അകത്ത് ഒരു രക്ഷ ഉണ്ടല്ലേ കളിക്കാനായിട്ട്, ഭയങ്കര ടഫായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല, ഇങ്ങനെ ചാടിയിട്ട് വലയിട്ട് കഴിഞ്ഞാൽ ബും പറന്ന് നമുക്ക് ഏതൊരു ബിൽഡിങ്ങിൻ്റെ മേലോട്ട് നമുക്ക് പറന്ന് കയറാൻ പറ്റും. അങ്ങനത്തെ ഒരു സൂപ്പർ എബിലിറ്റി വരാൻ പോകുകയാണ്, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നൊരു എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ചെയ്യാൻ പറ്റില്ല നമ്മളെ പെട്ടെന്നൊന്നും. നമുക്കൊരു എന്താ പറയുക, ലെവൽ 4 വെസ്റ്റ് പോലെ നമുക്കിത് കിടപ്പുണ്ടാവും നമ്മുടെ മേത്ത്. അടിപൊളിയാണ് സാധനം, സിമ്പിളാണ്, പവർഫുള്ളുമാണ്. ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാൻ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടാവും, വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും. ഒന്ന് തോന്നരുത്, കാരണം ഞാൻ പുറത്തു നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തിരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും, ഒന്നും വിചാരിക്കരുത്. ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ പാലത്തിനടിയിൽ റെക്കോർഡ് ചെയ്യുന്നത്, വേറെ റൂമൊന്നുമില്ല, റൂമൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് റെക്കോർഡൊക്കെ ചെയ്തിടാം. ഇപ്പോൾ മൈക്കൊന്നുമില്ല, നമ്മുടെ കീറിപ്പറിഞ്ഞൊരു ഹെഡ്സെറ്റിലുണ്ട്, അതാണ് അന്നത്തെ ഫേസ് ഇട്ട് കാണിച്ച പോലത്തെ വീഡിയോക്ക് അകത്ത് കാണിച്ച പോലെ തന്നെ തലയിൽ കൂടിയും കാലിൽ കൂടിയും കഴുത്തി കൂടിയൊക്കെ ചുറ്റിപ്പറിഞ്ഞിട്ടിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ക്ലിയർ വോയിസ് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ, നേരെ അടുത്ത വീഡിയോ കാണാം. പിന്നെ ഗീവേക്ക് പങ്കെടുക്കാത്തവർ ഈ സണ്ണി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നോക്കുക. ഓക്കെ.